കെ പി സി സി നേതൃത്വത്തെ വീണ്ടും വെല്ലുവിളിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് താൻ ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും പാർട്ടി അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും തോമസ് ആവർത്തിച്ചു പാർട്ടിയിലെ ഏകാധിപത്യത്തിനെതിരെയാണ് തന്റെ നിലപാട് പാർട്ടി വിരുദ്ധമായി ഒന്നും സെമിനാറിൽ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിലെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സെമിനാറിൽ താൻ പ്രസംഗം തുടങ്ങിയതെന്നും കെ വി തോമസ് പറഞ്ഞു സെമിനാറിന് യെച്ചൂരിയാണ് ക്ഷണിച്ചത് ഇതിനെക്കുറിച്ച് താരിഖ് അൻവർ അടക്കമുള്ള നേതാക്കളുമായി സംസാരിച്ചിരുന്നു എന്നാൽ പിന്നീട് തന്നെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത് അത് അംഗീകരിക്കാനാവില്ല ഹൈക്കമാൻഡ് തന്നോട് ഇതുവരെ വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും കെ വി തോമസ് പറഞ്ഞു അതേസമയം കെ വി തോമസിനെതിരായ കെ പി സി സിയുടെ പരാതി നാളെ എ എ സി സി അച്ചടക്ക സമിതി ചർച്ച ചെയ്യും പാർട്ടി വിലക്ക് ലംഘിച്ച് സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത കെ വി തോമസിനെതിരായ നടപടി എ കെ ആന്റണി അധ്യക്ഷനായ അച്ചടക്ക നടപടിക്ക് വിട്ടു സമിതി നാളെ യോഗം ചേരുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഹൈക്കമാൻഡുമായി ആലോചിക്കാതെ സുധാകരൻ എടുത്തുചാടി വിലക്ക് ഏർപ്പെടുത്തിയോ എന്ന ചോദ്യത്തിന് താൻ ഉത്തരം പറയാനില്ല വിലക്ക് വന്ന സാഹചര്യത്തിൽ എ ഐ സി സി അതിനെ മറികടക്കേണ്ടെന്ന് തീരുമാനിച്ചതാണ് പിണറായി വിജയനുമായി കെ വി തോമസിന് അടുത്ത ബന്ധമെന്ന് തെളിഞ്ഞു പിണറായിയുടെ ഉദ്ദേശം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നും വേണുഗോപാൽ പറഞ്ഞു കെ വി തോമസും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ല അച്ചടക്ക നടപടിയാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ ശുപാർശ ചെയ്യേണ്ടത് ആ കമ്മിറ്റി നാളെ തന്നെ കൂടുമെന്നാണ് കരുതുന്നത് ഒരു ചുക്കും സംഭവിക്കില്ല തോമസ് പാർട്ടിയിൽ തന്നെ ഉണ്ടാവുമെന്ന് പിണറായി പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് എല്ലാവർക്കും മനസ്സിലാവും കെ തോമസ് എ മെമ്പറാണ് എ എസ് സി സി മെമ്പറെ പുറത്താക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് അതനുസരിച്ച് പി സി സിയുടെ ശിപാർശ എ ഐ സി സി പ്രസിഡന്റിന് കിട്ടിയിട്ടുണ്ട് ശിപാർശ അച്ചടക്ക സമിതിക്ക് അയച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ വി തോമസുമായി മൂന്ന് തവണ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും വേണുഗോപാൽ പറഞ്ഞു അതേസമയം കെ വി തോമസിനെതിരെ തിരക്കിട്ട് നടപടി വേണ്ടെന്ന നിലപാടും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട് അതേസമയം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ കെ വി തോമസിന് സ്ഥാനമില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കെ വി തോമസ് പോയാൽ കോൺഗ്രസിന്റെ വീര്യം ചോരില്ല കെ വി തോമസിന്റെ പ്രവൃത്തി നിർഭാഗ്യകരമാണ് എല്ലാം മുഖ്യമന്ത്രിയുടെ തിരക്കഥയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി